ആർദ്രഭാവം സൂര്യാംശുവാകും കാരുണ്യസ്പർശം കർമ്മങ്ങളുണരും ഒരു കനലു കത്തുന്ന മനസ്സിലേക്കൊരു യാത്രികൻ ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ ഗുഡ് സമരിറ്റനിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ രോഗം കൂടി വന്നാൽ അത് വളരെയേറെ ദുഷ്കരമായിത്തീരും. അവയവദാനം ആവശ്യമാവുന്ന സന്ദർഭങ്ങളിലാവട്ടെ ഭീമമായ പണച്ചെലവ് താങ്ങാൻ പലർക്കും സാധ്യമല്ലാതെയും വരും. അപ്പോൾ ജന്മസിദ്ധമായ കരുണ കൊണ്ട് മറ്റുള്ളവൻ്റെ ജീവിതം നിലനിൽക്കണം എന്നുള്ള സഹാനുഭൂതി കൊണ്ട് സ്വന്തം അവയവം മറ്റൊരു പ്രതിഫലേച്ഛയും കൂടാതെ ദാനം ചെയ്യാൻ തയ്യാറാവുന്നവരുടെ സംഘടനയാണ് ഓർഗൻ ഡോണേഴ്സ് അസോസിയേഷൻ. തങ്ങൾക്കൊന്നും കിട്ടുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് സ്വന്തം ജീവിതം കൊണ്ട് ശരീരം പങ്കുവെക്കലിലൂടെ കാണിച്ചു കൊടുത്തവരുടെ കൂട്ടായ്മയാണ് ഇത്. ഇവിടെ സ്നേഹത്തിൻ്റെയും ദയയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും ഒക്കെ ഘടകങ്ങൾ നമുക്ക് ഒത്തുചേരുന്നത് കാണാം. അങ്ങനെ ഓർഗൻ ഡോണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ബെന്നി കുന്നേൽ, സെക്രട്ടറി ശ്രീ ബിനു പി, ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ് നമ്മുടെ അതിഥികളായുള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അവയവദാനത്തിൻ്റെ വിവിധങ്ങളായ വൈകാരികവും സാങ്കേതികവുമായ നിയമപരവുമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു കുറേയേറെ എങ്കിലും ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. കാരണം അവയവദാനം കൊണ്ട് മാതൃക സൃഷ്ടിച്ച ആളുകളെ നമ്മൾ ഇനിയും പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അതിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും കേരള മനസാക്ഷിയെ ഉണർത്തുകയും ചെയ്ത വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തന്നെ. അതുമാത്രവുമല്ല, സമൂഹ മനസാക്ഷിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളായ സിനിമ പോലെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊരു അവയവദാനത്തെ കാണുന്നത്, പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ വെളിച്ചത്തിലുള്ള വിശകലനങ്ങളിലൂടെ നാം കടന്നുപോയേ പറ്റൂ. ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട അവയവദാനങ്ങൾ ഏതൊക്കെയായിരുന്നു പറയാം. കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിൽ തിരുത്തലുകൾ ഉണ്ടാക്കിയതാണ് ഫാദർ ഡേവിസ് ചെർമലിന്റെ അവയവദാനം. അദ്ദേഹം ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക ദാനം ചെയ്തതോടുകൂടി കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവയവദാന രംഗത്തെ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും തീർച്ചയായും കഴിഞ്ഞ 4-5 വർഷക്കാലം കൊണ്ട് അവയവദാന രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ സംഭവമാണ് നമുക്ക് പറയാതെ വയ്യ. അതിന് വൈദികനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് വൈദികന് പ്രതിഫലത്തിൻ്റെ ആഗ്രഹമില്ല, ആ വൈദികൻ മറ്റൊരു ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വൈദിക വ്യക്തിയുടെ ശ്രേഷ്ഠതയായിട്ട് തന്നെ ആൾക്കാരത് കാണുകയും ചെയ്തു. തീർച്ചയായിട്ടും ഫാദർ ഡേവിസ് ചെർമന്റെ അവയവദാനത്തോടു കൂടിയാണ് കേരളത്തിൽ അവയവദാനം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്. അതിനുമുമ്പ് ഒന്നോ രണ്ടോ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവയവദാനം നടന്നിരുന്നു. ശ്രദ്ധേയരായ ശ്രീമതി ഉമാപ്രേമനെ പോലുള്ള ആളുകൾ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവയവദാനം നടത്തിയിട്ടുണ്ട്, ആ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. പക്ഷേ വളരെയേറെ ചർച്ചയാകപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഫാദർ ഡേവിസ് ചെയർമാൻ്റെ അവയവദാനമാണ് ഗോപിനാഥന് കൊടുത്തോടുകൂടി. ഏതാണെങ്കിലും അതിനെ തുടർന്നിട്ടാണ് ബഹുമാനപ്പെട്ട കൊച്ചോസ് ചില്ലപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി ജോയ് എന്ന് പറയുന്നത് ഒരു സഹോദരന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തതും അതോടുകൂടി അവയവദാന രംഗത്തിൻ്റെ ചരിത്രം കേരളത്തെ സംബന്ധിച്ച് മാറ്റിമറിക്കപ്പെടുകയായിരുന്നു. വ്യാപകമായി മാധ്യമങ്ങളോട് ചർച്ച വന്നു എന്നുള്ളത് വേറൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ആശയം ജനമനസ്സിൽ എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം. അല്ല, 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കുന്ന കാലം മുതൽ ഇന്നിപ്പോൾ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും ഇപ്പോഴും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഭയാശങ്കകൾ മാറിയിട്ടില്ല. ഈ 50 വർഷം കൊണ്ട് എത്രമാത്രം ശാസ്ത്രീയ പുരോഗതി കുറെ കൂടി എളുപ്പമാക്കി തീർത്തിരിക്കുന്നു ഈ വക പ്രക്രിയകളെ അല്ലേ. ഈ ചിറവേലച്ചനും ചിറ്റിലപ്പള്ളി സാറും വൃക്ക കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, തുടർന്നുള്ള കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതിന് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ വളരെയധികമായിരുന്നു.
ഇപ്പോൾ ചിറവേലച്ചനെ വിദേശത്ത് പോയി 15,000 അടി മേളിൽ നിന്ന് താഴോട്ട് പാരച്ചൂട്ടിൽ ചാടി വരെ പുള്ളിയുടെ ആ ഒരു ഇത് കാണിച്ചു. ഇത് താൻ ചെയ്യാൻ സാധിക്കും, പ്രാപ്തനാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നമുക്ക് ഈ പരാമർശ വിധേയനായ നമ്മുടെ റവറൻഡ് ഫാദർ ഡേവിസ് ചിറമേലും അദ്ദേഹത്തിൻ്റെ വൃക്ക സ്വീകരിച്ച ഗോപിനാഥനും തമ്മിലുള്ള ഒരു അഭിമുഖം നമുക്കൊരു ഫയൽ ചിത്രം കാണാം. ഒരുപാട് വേദികളിൽ അച്ഛൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിരിക്കലും ഒരാൾ കൂടുതൽ അറിവ് കിട്ടുന്നെങ്കിൽ അങ്ങനെ. ഈ 7 വർഷം മുൻപാണ് എങ്കിലും ആ ഓപ്പറേഷന് ശേഷം എന്തെങ്കിലും ആരോഗ്യാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയും. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു ക്ഷീണം അതൊന്നും നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല. കാരണം ഇത് കിഡ്നി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർമാർ നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തും. നമ്മൾ പെർഫെക്റ്റ് ആണ്. ഒരു കിഡ്നി പോയാൽ ഈ മനുഷ്യന് ഒരു തരത്തിലും ഇംബാലൻസ് വരില്ല. പെർഫെക്റ്റ് ആയാൽ മാത്രമേ എനിക്ക് ഗോപിനാഥന് കിഡ്നി കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പം അതിനാൽ തന്നെ അത് പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഞാൻ. ഞാനിത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത്, ഗോപി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അതായത് യാത്ര ചെയ്തിട്ട് നേരെ കുഴപ്പമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ജനങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു സാധനം കൾച്ചറായി ഉള്ളിൽ കയറണമെങ്കിൽ ഇറ്റ് ടേക്സ് ലോങ് ടൈം. ഒറ്റ വാക്കുകൊണ്ട് ഇത് ആരും വിശ്വസിക്കില്ല. ഇപ്പോൾ എന്നെ കണ്ടവരും കേട്ടവരും കാര്യങ്ങൾക്കൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു പോയതല്ല, എന്തോ നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. നമ്മൾ വിചാരിക്കും നമുക്ക് വസ്തുക്കൾ കിട്ടുന്നതിനേക്കാൾ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സന്തോഷം കൊടുക്കുമ്പോൾ കിട്ടുന്നത് അദൃശ്യമായ ഒരു എനർജി നമുക്ക് കിട്ടും. അപ്പം നമുക്ക് സൂര്യൻ്റെ ഉള്ളിലെ എനർജി ഉണ്ട്, നമുക്ക് അറിയണില്ല. പക്ഷെ ആ സൂര്യൻ്റെ ആ വെളിച്ചം വന്നൊരു കണ്ണാടിയിൽ മിററിൽ തട്ടി നമ്മളൊരു കടലാസിലേക്ക് പിടിച്ചാൽ, പഞ്ഞു വെച്ചാൽ അവൻ കത്തും. അതിൽ എനർജി ഉണ്ട്. ഇതുപോലെ ആ സൂര്യൻ ഇങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഇവിടെ എനർജി ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മൾ എപ്പം നമ്മൾ കൊടുക്കുന്നുവോ നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പം കിഡ്നി ഡൊണേഷൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശാരീരികമാണ് എല്ലാവരും ആലോചിക്കുക. എനിക്ക് ഞാനും കൊച്ച ദിവസപ്പെട്ടൻ കൊടുത്തിട്ട് കൊച്ച ദിവസപ്പെട്ടൻ തുള്ളി ചാടുന്നത് എന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാരണം അദ്ദേഹത്തിനെ സമൂഹം അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പല വേദികളിൽ വരുമ്പോ ആൾക്കാരെ അപ്പൊ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതിന്റെ ഒരു മറുവശം കൂടി ചോദിച്ചോട്ടെ, ചേട്ടന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അതിന് ശേഷം? എത്ര നാളിനു ശേഷം ഇപ്പൊ ജോലിക്കൊക്കെ ഒരു തിരിച്ചു പറഞ്ഞ 2-3-4 മാസം വരെ റെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അന്നോട്ട് ഇന്ന് വരെ കാലത്തെ ജോലിക്ക് പോയി വൈകിട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള സുഖമായ ആരോഗ്യത്തോടെ ജോലി ചെയ്ത് കുടുംബവും മക്കളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ആ ഒരു ജീവിതം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രചാരം വളരെ കൂടും. ഇപ്പം നമ്മളൊരു അഭിപ്രായം പറയുന്നതിനേക്കാൾ ഉപരിയായിരിക്കും ഒരു പക്ഷേ ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് താരമോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പറയുമ്പം അതിന് ഈ ജനങ്ങളുടെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം കൊച്ച ഹുസൈബ് ചിറ്റിലപ്പള്ളി ചെയ്തതുപോലെ ഒരു 100 ഓപ്പറേഷൻ നടക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തെ പോലെ അറിയപ്പെടുന്ന ഒരാൾ ചെയ്യുന്നു എന്നുള്ളത്. ഡേവിസ് അച്ഛനാണെങ്കിൽ പോലും ധാരാളം പേരുടെ മുമ്പിലേക്ക് തൻ്റെ സാക്ഷ്യപത്രമായി വന്നു. മാത്രമല്ല തുടർന്നും അദ്ദേഹം പ്രവർത്തിക്കാൻ തരപ്പെടുന്നതാണെങ്കിൽ അവയവ ഒരിക്കൽ ദാനം ചെയ്തു എന്നുള്ളത് മാത്രമല്ല തുടർന്നും പ്രവർത്തിക്കുന്നില്ല. അവരിൽ കൂടുതൽ ഉത്തരവാദിത്വവും അവർ അർപ്പിക്കപ്പെട്ടെന്നാണ് അവർക്ക് ബോധ്യമാകുന്നത്. അല്ല, ഇവിടെ നമ്മുടെ ഈ അസോസിയേഷൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ചില പരിമിതികളും അതാണ്. ഓരോരുത്തരെ സംബന്ധിക്കും അവരവരുടെ കുടുംബം, മാതാപിതാക്കൾ, ദൈനംദിനം ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തൽ, അതിനിടയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ സമയം ഞങ്ങളെപ്പോലുള്ള ഒരു സമയം കണ്ടെത്തുന്നത്. എന്നെ സംബന്ധിച്ച് ഇടുക്കിയിലെ വലിയൊരു കർഷകനാണ്, ഏലം കർഷകനാണ്. അപ്പം അതിൻ്റെ കൂടെ കൂടുതൽ സമയം വിനിയോഗിക്കേണ്ട ഒരാളാണ്. അതിനിടയ്ക്കാണ് ഇടുക്കി പോലെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു പ്രദേശത്ത് നിന്നും നാട്ടിലേക്ക് വന്ന് പ്രവർഗങ്ങളിൽ പങ്കെടുക്കുകയും ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാവരുടെയും അവസ്ഥ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ഓർഗൻ ഡോണേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള മിക്കവാറും 90% ആൾക്കാർ അങ്ങനെ ഇപ്പൊ ഈ ഫ്ലോറിലേക്ക് വരാൻ തന്നെ കാരണം ഇത്ര ദൂരെ നിന്ന് ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ പങ്കെടുക്കാൻ തന്നെ കാരണം ഈ പ്രോഗ്രാം ജനങ്ങളിൽ എത്തിക്കുന്ന സന്ദേശം എന്താണോ ആ സന്ദേശത്തിലുള്ള താല്പര്യം കൊണ്ടാണ്. തീർച്ചയായും. അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രാ സൗകര്യമുള്ള വിഷയം, സാമ്പത്തിക പ്രശ്നം എല്ലാം ഞങ്ങൾക്കൊരു വലിയൊരു എതിർ ഘടകം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. അച്ഛനെ സംബന്ധിച്ച് ഒരു മുഴുവൻ സമയ ജീവകാരുണ്യ പ്രവർത്തകനാണ്, ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ അച്ഛൻ ആ സമയം അതിൻ്റെ കൂടെ കണ്ടെത്തി വലിയ കാര്യം തന്നെയാണ്. ചിറ്റപ്പള്ളി സാറും അതാണ്. 2,000 കോടിയോളം രൂപയുടെ ടേൺ ഓവർ വർഷമുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയോ സർജറികൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് സമൂഹത്തിന് വലിയ മെസ്സേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, എന്തായാലും ശരി, വളരെ മുമ്പ് ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ
ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നമ്മുടെ പ്രിന്റ് മീഡിയകളാണെങ്കിൽ പോലും ഇതിനുവേണ്ടി പ്രത്യേകം നീക്കിവെക്കുകയും സ്ഥലം നീക്കിവെക്കുകയും ഇങ്ങനെയുള്ള വാർത്തകൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചർച്ചകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് നാട്ടിൻപുറത്ത്. അതിൻ്റെ ക്യാമ്പയിനുകളും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന മാത്രമല്ല, അതിനെ സംബന്ധിച്ച് ഈ മീഡിയാസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതെ അതെ അതെ, ഡെയിലി എനിക്ക് തോന്നുന്നു ഒരു വാർത്തയെങ്കിലും ഉണ്ടാകും ഇങ്ങനെ ചികിത്സാ സഹായം തേടുന്നു എന്ന് പറഞ്ഞു വരുന്ന പലർക്കും. ഇപ്പം പുതിയ മീഡിയകളുണ്ടല്ലോ, വാട്സാപ്പ് വഴി എടുത്തു പറയത്തക്ക ഒരു ഒരു മാറ്റം സമൂഹത്തിലുണ്ടായിരുന്നു. നമ്മുടെ ഈ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല സംഘടനയ്ക്കുള്ള അവാർഡ് കൊടുത്തത് ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രത്യാശ ഫൗണ്ടേഷനിലാണ്. സബാഷൻ പുനശ്ശേരി അച്ഛൻ, അച്ഛനെ ഒരു 95 പഞ്ചായത്തുകളിൽ 113 ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള സമ്പത്ത് സ്വരൂപിച്ചു. 5 കോടി രൂപയിലേറെ അച്ഛൻ സമാഹരിച്ചു. അപ്പോൾ ഒരു കളക്ഷനിൽ അച്ഛന് കിട്ടുന്നത് 40 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പം അത് വലിയൊരു ആശാവഹമായ ഈ തരണത്തിൽ എന്റെ റെസിപ്പിയന്റിനും അങ്ങനെ ഒരു സഹായം കിട്ടിയാണ് അവർക്ക് അന്ന് സർജറി നടന്നത്. അപ്പൊ ഞാൻ അത് ഈ സമൂഹത്തിൽ ഏറ്റവും ആളുകൾ മാനിക്കേണ്ടപ്പെടേണ്ടതും കാരുണ്യം അർഹിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് അച്ഛൻ്റെ. അപ്പൊ അത് എടുത്തു പറയത്തക്ക ഒന്നാണ്. അല്ല, അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാവാനും ഒക്കെ കാരണം ശരിക്കും ഈ മാധ്യമങ്ങളിലൂടെയും പ്രചരണത്തിന് അത് സാധിക്കും. നമ്മൾ ഇനിയും ഇനിയും മുന്നേറേണ്ടതുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞാൽ അവയവദാനം കേരളത്തിന്റെ സംസ്കാരമാക്കി മാറ്റണമെന്നാണ്. അതാണ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരും ഞങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നിട്ടാണെങ്കിൽ പോലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്നത്, കേരളത്തിന്റെ സംസ്കാരമാക്കി മാറ്റം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഇന്ന് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഒരു 4000 അപകട മരണങ്ങളും ഒരു വർഷം ശരാശരി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ 10% മസ്തിഷ്കമാരം സംഭവിക്കുന്നുണ്ട്. ഇപ്പം 400 എന്ന് പറയാം. അത് 400 പേരും തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കിഡ്നിക്കൊക്കെ കാത്തിരിക്കുന്ന മൃതസഞ്ജീവനിയിലെ ലിസ്റ്റ് പെട്ടെന്ന് തീരാനേ ഉള്ളൂ. ഇന്ന് 1200 പേര് വെയിറ്റ് ലിസ്റ്റ് കിടക്കുകയാണ് കിഡ്നിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 400 നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കിഡ്നി കൊടുക്കാമല്ലോ, ഇന്നൊരു പെട്ടെന്ന് തീർക്കുക. അപ്പോൾ ഈ 400 പേര് അവരൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആ അവരുയർത്തിക്കൊണ്ട് വരുവാനുള്ള ബോധവൽക്കരണ പരിപാടികൾക്കാണ് നമ്മൾ രൂപം കൊടുക്കേണ്ടത്. അത് കൂടെ കൂടെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ മനസ്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ അത് കേരളീയ സമൂഹം അത് അംഗീകരിക്കാൻ അതൊരു പുതിയ ചർമ്മം പറഞ്ഞ പോലെ അത് ഒരു നവസംസ്കാരമായിട്ട് ഉടച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മൃതസഞ്ജീവനിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഡോക്ടർ നോബൽ ഗ്രേഷ്യസിനെ പോലുള്ള ആളുകൾ സജീവമായ രംഗത്തുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന സിനിമാ താരമായിരിക്കുന്ന മോഹൻലാലിനെ അതിൻ്റെ അംബാസഡറാക്കി നിയമിച്ചുകൊണ്ടുള്ള വാർത്തകൾ ഈ അടുത്തതാണ്. പക്ഷേ അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അംബാസഡറായിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ട്. പക്ഷേ അവയവദാനത്തെ സംബന്ധിച്ചോ മറ്റൊന്നും ഒരു അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് സെലിബ്രിറ്റികളെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, അവർ പറയുന്ന എന്തും ആളുകൾ ശ്രദ്ധിക്കും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവയവദാനത്തിൻ്റെ പ്രാധാന്യം ഉൾപ്പെടുത്തക്ക രീതിയിലുള്ള ചെറിയ ഷോർട്ട് ഫിലിമോ അതല്ലെങ്കിൽ പരസ്യങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഈ അവയവദാനത്തെ സംബന്ധിക്കുന്ന ഒരു സിനിമ മലയാളത്തിലുണ്ടെന്ന് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന് പറഞ്ഞ ഇത്തരത്തിലാണ് ഹൃദയം മാറ്റിവെക്കൽ വിഷയം ആയി വരുന്ന ഒരു സിനിമ വരുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ട്രാഫിക് സിനിമ വന്നു, പിന്നെ മറ്റേ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സിനിമ വന്നു, ഇങ്ങനെ പല സിനിമകളിലും ഈ വിഷയം വന്നു. പക്ഷേ ട്രാഫിക് എന്ന സിനിമ ശരിക്കും പുതിയ തലമുറയുടേതായ സിനിമയായിട്ട് വന്നു. രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ചിത്രം, അതിൽ പുതിയ തലമുറയാണ് അഭിനയിച്ചത്. പുതിയ തലമുറയുടേതായ ആ ട്രീറ്റ്മെൻ്റ് അല്ല അതിലുണ്ടായിരുന്നു. അതിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹൃദയം എത്തിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ പോലീസ് സേനയും മറ്റ് പൊതുജനങ്ങളും എങ്ങനെയൊക്കെയാണ് സഹകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം ആ ചിത്രത്തിന് നൽകാൻ കഴിഞ്ഞിരുന്നു. ആ സിനിമ ട്രാഫിക് എന്ന സിനിമയിലെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് വെറുതെ ഒന്ന് കണ്ട് പോകാം. പലർക്കും ഇന്നും അറിഞ്ഞുകൂടാ അവയവദാനത്തെ പറ്റിയിട്ട്. കാരണം ഞങ്ങളുടെ ഈ പഠനത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം അതായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് ഈ മരുന്ന് മുട്ടയിൽ പൊഞ്ഞു കൊടുക്കുക എന്ന് പറയും. ഈ പറഞ്ഞൊരു
ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞ് തരിക എന്നുള്ളതായിരുന്നു ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം അവയവദാനത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. കാരണം നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളുടെ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് അത് എന്നാൽ നമുക്കൊന്നും നഷ്ടപ്പെടുകയല്ല, പലതും നമ്മൾ ലാഭിക്കുകയാണ്. കാരണം മറ്റെത്രയോ ജീവിതങ്ങൾക്ക് നമ്മളൊരു തുണയാവുകയാണ്. ഹലോ, ലുക്ക് മിസ്റ്റർ കളക്ടർ, നിങ്ങൾക്കും ബാക്കി എല്ലാവർക്കും എൻ്റെ മകൻ മരിക്കാൻ പോകുന്ന ആരോ ആണ്. പക്ഷേ എനിക്കിപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ മകനാണ്. ഈ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു മിറാക്കിൾ, ആയിരത്തിലൊരാൾക്ക് വേണേൽ അത് സംഭവിക്കാം എന്ന്. അത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കായിരുന്നു സ്വന്തം മകൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ ഇദ്ദേഹം ആ മിറാക്കിളിൽ നിൽക്കാതെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇറങ്ങി വരികയും സ്വന്തം മകൻ്റെ, അതായത് ബ്രെയിൻ ഡെഡ് എന്നറിയുമ്പോൾ അദ്ദേഹം അവിടെ തകരുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് എങ്ങനെ ഉപകരിക്കാമെന്ന് ചിന്തിക്കണമെങ്കിൽ അത് ഒരു സാധാരണ മനുഷ്യന് കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സംവിധായകൻ രാജേഷ് പിള്ളയാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ സിനിമ ഇറങ്ങി അധികകാലം ജീവിച്ചിരുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. കരൾ രോഗം മൂലമാണ് അദ്ദേഹം മരിച്ചത്. എന്നാൽ സിനിമാ രംഗത്തുണ്ടായിരുന്ന മറ്റു ബുദ്ധിമുട്ടുകളോ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലായിരുന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഈ വിശ്രമമില്ലാതുള്ള ജോലിയും അതുപോലെ ജങ്ക് ഫുഡും അമിതമായ ഉപയോഗമാണ് അദ്ദേഹം ഈ കരലോകത്തിലേക്ക് വന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി. പക്ഷേ എന്തായാലും അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നല്ലൊരു ഉപദേശം ജനങ്ങൾക്ക് കൊടുത്തിട്ടാണ്, നല്ലൊരു മെസ്സേജ് കൊടുത്തു. ആ പടം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിച്ചു എന്നുള്ളത് പാദമുദ്ര പതിപ്പിച്ചാണ് കടന്നുപോയിരിക്കും. അതെ അതെ, നല്ലൊരു സിനിമ പോലെയുള്ളൊരു കലാരൂപം അല്ലെ, സിനിമയിൽ പ്രവർത്തിക്കുന്ന പോലെയുള്ളൊരു കലാകാരനും ഒക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് വളരെ ശക്തമായി എത്തും. നമ്മൾ ഏത് സോപ്പും ഉൽപ്പന്നവും വിറ്റഴിക്കുന്നത് സിനിമാ നടന്മാരെയും നടികളെയും വെച്ചിട്ടാണല്ലോ എന്ന് പറയുന്ന പോലെ ജനകീയ മാധ്യമത്തിലൂടെ കൂടുതൽ ശ്രദ്ധ വരുന്നത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. സ്വന്തം ജീവൻ കൊണ്ട് മറ്റൊരു ജീവനെ പൊലിപ്പിക്കുകയാണ്, എടുത്തുയർത്തുകയാണ്, ജീവൻ നിലനിൽക്കാൻ സഹായിക്കുകയാണ് അവയവദാനത്തിലൂടെ. മഹാത്യാഗമാണത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരാം. Good Samaritan, Good Samaritan, Good Samaritan.